മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നത് സംബന്ധിച്ച് സാങ്കേതിക പഠന സംഘത്തിൽ തമിഴ്നാടിന്റെ പ്രാതിനിധ്യം ആവശ്യപ്പെട്ട കേരളം നവംബർ 2 തമിഴ്നാട് സർക്കാരിന് അയച്ച കത്തിലാണ് കേരളം പ്രതിനിധിയെ വേണമെന്ന ആവശ്യമുന്നയിച്ചത്. തമിഴ്നാട് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ സന്ദീപ് സക്സേനയ്ക്കാണ് സംസ്ഥാന ജലവിഭവ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ടി കെ ജോസ് കത്ത് നൽകിയത്. സെപ്റ്റംബർ 17 സെക്രട്ടറിതല യോഗത്തിന്റെ ആവശ്യപ്രകാരമാണ് പ്രാതിനിധ്യം തേടുന്നതെന്ന് കത്തിൽ വിവരിക്കുന്നുണ്ട്. മുല്ലപ്പെരിയാറിലെ പുതിയ അണക്കെട്ടിനുള്ള പഠന സംഘത്തിൽ തമിഴ്നാട് പ്രതിനിധികളെ ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശം സ്വാഗതാർഹമാണെന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ നിലപാട്. തമിഴ്നാടിനെ കൂടി ഉൾപ്പെടുത്തിയേ മുന്നോട്ടു പോകാനാകൂ. മന്ത്രിതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും കൂട്ടായ ചർച്ച നടക്കുന്നു എന്നത് ശുഭകരമാണെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. അത് അന്നത്തെ മീറ്റിംഗിലെടുത്ത തീരുമാനത്തിന്റെ ഭാഗമാണ്. നമുക്ക് ജോയിന്റ് ആയി ആലോചിച്ച് വേണം ഇത്തരം കാര്യം ചിന്തിക്കാനെന്ന് സുപ്രീം കോടതി തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇതിന് സാങ്കേതികമായിട്ടുള്ള മികവ് പുലർത്തുന്ന അന്വേഷണത്തില് പിന്നെ പഠനത്തില് അവരുടെയും കൂടി ഒരു ടെക്നിക്കൽ വിഭാഗത്തിൽപ്പെട്ട ആളുള്ളത് ഇത്തരം കാര്യങ്ങൾക്ക് നല്ലതാണ് എന്നുള്ളതേ ഉള്ളൂ. പഴക്കമുള്ള നിലവിലെ മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് താഴെ പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. ഈ ആവശ്യം കേരളം സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ അണക്കെട്ട് ബലപ്പെടുത്തിയതിനാൽ പുതിയ അണക്കെട്ട് ആവശ്യമില്ലെന്നും ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തണമെന്നുമാണ് തമിഴ്നാട് ആവശ്യപ്പെടുന്നത്.